സ്ത്രീയക ദൈവത്തിന്റെ വന്യ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ അപ്പസ്തോല പ്രവർത്തികൾ അഞ്ചാം അധ്യായം പതിനേഴാം വാക്യം മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് ധ്യാന വിഷയം ഒന്ന് പ്രധാന വിഷയം അപ്പസ്തോലന്മാർ രണ്ടാമതും വിസ്തരിക്കപ്പെടുന്നതാണ് അപ്പസ്തുമാരുടെ പ്രവർത്തന ഫലമായി അനേകർ കർത്താവങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടു യഹൂദ നേതാക്കന്മാർക്ക് അതോ അരോചകമായി സ്വാഭാവികമായി അവർ തടയുവാൻ ശ്രമിക്കുന്നു അവരെ രീതി തെറ്റു ചെയ്തവരെ ഉപദേശിക്കുക ശിക്ഷിക്കുക ശാക്ഷിക്കുക അടിക്കുക തടവിലാക്കുക എന്നതാണ് ഈ അഞ്ചാമത്തെ പടിയിലേക്ക് ഹൂദ മത നേതാക്കന്മാർ എത്തിച്ചേർന്നിരുന്നു കറുത്ത ശിഷ്യന്മാരെ അവർ അടിക്കുന്നുണ്ട് മറ്റു കുറ്റക്കാരോടൊപ്പം കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നു തുടർന്ന് പൂർണ്ണ സന്നിധി സംഘം കൂടുവാൻ തീരുമാനിക്കുന്നു കർത്താവിന് വേണ്ടി സർവതം ഉപേക്ഷിച്ചവർക്ക് ഈ പീഡനങ്ങൾ പതറുവാൻ തക്കതല്ല രണ്ട് കർത്താവിന്റെ ദൂതൻ കാരാഗ്രഹത്തിൽ നിന്ന് കാവൽക്കാരോ സുരക്ഷാ സേനയോ അറിയാതെ അപ്രസ്തവന്മാരെ പുറത്തേക്ക് കൊണ്ടുവന്നു കർത്താവിനെക്കുറിച്ച് നായകനും രക്ഷനുമായ യേശുവിനെക്കുറിച്ച് ജീവന്റെ അതിനാഥനായ ക്രിസ്തുവിനെക്കുറിച്ച് പ്രവേശിക്കുവാനും പഠിപ്പിക്കുവാനും പറയുന്നു വേദന സഹിച്ചാണെങ്കിലും അവർ ആ രാത്രിയിൽ ദൈവിക ദൂതന്റെ ആശ്വാസവേചന കേട്ട് ദൈവിക വചനം പള്ളിയിൽ ചെന്ന് ഉപദേശിക്കുന്നു നാം മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നത് കർത്താവിനെ പീഡിപ്പിക്കുന്നതിന് തുല്യമാണ് കർത്തൃശിഷ്യന്മാരെ പീഡിപ്പിക്കുന്നതിന് തുല്യമാണ് മൂന്ന് യഹൂദ മത നേതാക്കന്മാരെയും പ്രഭുക്കന്മാരെയും സ്തപ്തരാക്കുന്നു സന്നിധര സംഘം കൂടി അപ്പസ്തുമാരെ കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടപ്പോൾ ഭദ്രമായി അടയ്ക്കപ്പെട്ട കാവൽ നിൽക്കുന്ന കാരാഗ്രഹത്തിനുള്ളിൽ അവരെ കണ്ടില്ല വേറൊരു സംഘം അന്ന് പറയുന്നു അവർ പള്ളിയിൽ പഠിപ്പിക്കുന്നു ക്രോഭക്രാന്തരായ പരീക്ഷ വർഷത്തിലെ ഒരു വിഭാഗം അവരെ കല്ലെറിഞ്ഞു കൊല്ലുവാനാവശ്യപ്പെടുകയാണ് എന്നാൽ അതിനനുവദിക്കാതെ അവരെ ശിക്ഷിച്ചു വിടുവാനാണ് സന്നിധിത സംഘത്തിൻ്റെ തീരുമാനം നാല് ഗമേലേലിൻ്റെ വേഗപൂർണമായ വാദം ഗമാലിയൽ പരീക്ഷനാണ് നിയമജ്ഞനാണ് ജനസമ്മതനാണ് എല്ലാത്തിനുപരി യഹൂദന്മാരെ കർശന നിയമങ്ങളിൽ പലതിനെയും മയപ്പെടുത്തിയ റാബി ഹില്ലേലിൻ്റെ ഉത്തമ ശിഷ്യനും ആ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നവരുമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഓലോസുതിൻ്റെ ഗുരുവുമാണ് അദ്ദേഹത്തിന്റെ ചിന്താഗതി സർവത്തിന്റെ അധിപതി ദൈവമാണ് മനുഷ്യർ ദൈവത്തെ അനുസരിക്കണം ഏത് കാര്യവും അവന്റെ ഹിതത്തിന് സമർപ്പിക്കണം ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വാദമുഖം അതുകൊണ്ട് തന്നെ അവരെ കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞുകൊല്ലുവാനുള്ള സന്നദ്ധ സംഘത്തിന്റെ തീരുമാനത്തിൽ തീരുമാനം എത്തിയില്ല എന്നാൽ വ്രത വിട്ടുമില്ല അവരെ അടുപ്പിച്ചു വിടുവാൻ തീരുമാനിച്ചു ദുസ്സഹമായ ശാരീരിക വേദനയും അഭിമാനക്ഷതവും ഉണ്ടായെങ്കിലും ഗുരുവിനു വേണ്ടി ഇതെല്ലാം അവർ തീരുമാനമെടുത്ത് സമർപ്പിക്കുകയും ചെയ്തു നാം പാടാറുണ്ട് പക്ഷേ പ്രവൃത്തിപഥത്തിൽ ഉണ്ടോ എന്ന് ചിന്തിക്കുന്നത് നന്ദേ നമുക്ക് പാടി പ്രാർത്ഥിച്ച് ഇന്നത്തെ ധ്യാനം അവസാനിപ്പിക്കാം ലോകം സഹതേമാരെ സദാ താലം സ്മരണം ചെയ്യാനുഗ്രഹിക്കട്ടെ